ഇജൊന്ന് ടെൻഷൻ ആവാതിരിക്കിൻ്റെ ഫസിയെ, ഡോക്ടർ മാജുമോളോട് സംസാരിക്കല്ലേ, അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരട്ടെ. എൻ്റെ കുട്ടീനെ ആദ്യത്തെ പോലെ മാറ്റിയെടുക്കാൻ പറ്റുണ്ടാവില്ലേ റമ്ല? എനിക്കൊരു സമാധാനമില്ല. ഒക്കെ നമുക്ക് നോക്കാം. ആദ്യം ഇജൊന്ന് സമാധാനമായിട്ടിരിക്ക, ഡോക്ടറുകളോട് സംസാരിക്കട്ടെ, അത് കഴിഞ്ഞിട്ട് എന്താ ചമ്മളോടും പറയല്ലോ. അതെ ഫസിയ, ഡോക്ടർ വരുന്നുണ്ട്. മാജിയുടെ ഉമ്മയാരാ? ഞാനാ ഡോക്ടർ. എൻ്റെ മാജുമോളെ പാടെന്താ ഡോക്ടറെ? ഉപ്പയുടെ മരണം അവളുടെ ജീവിതത്തെ വല്ലാതെ ബാധിച്ചു. കൂടാതെ അവൾ മെന്റലി ഫുള്ളി ഡൗണായി. അതുമല്ല, അതിലൂടെ അവൾ ചിന്തിച്ചു അവളുടെ സ്വപ്നങ്ങളും അവളുടെ പഠിത്തവും എല്ലാം വഴിമുട്ടിപ്പോയി. അവളെ കൊണ്ട് ഇനി ഒന്നിനും സാധിക്കില്ല എന്നൊരു തോന്നലാണ് അവളിൽ ഉണ്ടായിരിക്കുന്നത്. അതുമൂലമാണ് അവൾക്ക് കളിയും ചിരിയും ഒക്കെ നഷ്ടമായത്. ഇപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ആ തോന്നലിനെ നമ്മൾ എടുത്തു മാറ്റണം. അതിന് ഞാൻ എന്താണ് ഡോക്ടർ ചെയ്യേണ്ടത്? എന്റെ മോൾ ആദ്യത്തെ പോലെ ഒന്ന് കളിച്ച് ചിരിച്ച് കണ്ടാൽ മാത്രം മതി. മാജിയുടെ ഉമ്മ ഞാൻ പറയുന്ന ശ്രദ്ധിച്ചു കേൾക്കണം. സ്വയം രോഗിയാവാൻ അവളെ ഒരിക്കലും അനുവദിക്കരുത്. അതിന് ഫസ്റ്റ് വേണ്ടത് അവളെ ഒരിക്കലും ഒറ്റയ്ക്കിരിക്കാൻ അനുവദിക്കരുത്. അതാണ് ശ്രദ്ധിക്കേണ്ടത്. അതെ ഡോക്ടർ, കാര്യങ്ങളൊക്കെ അന്ന് ഞങ്ങൾ വന്നപ്പോ പറഞ്ഞില്ലേ. നന്നായി പഠിക്കാൻ കഴിവുള്ള ഒരു കുട്ടിയാണല്ലേ മാജിനെ പറ്റി പറഞ്ഞത്? അതെ ഡോക്ടർ, 10-ാം ക്ലാസ്സിൽ ഫുൾ മാർക്കോടെ പാസ്സായതാണ് മാജി. പ്ലസ് വണ്ണിലെ ലാസ്റ്റ് പരീക്ഷ തന്നാ ഓളപ്പാക്ക് അന്ന് അപകടം ഉണ്ടായത്. ഓളൊരു ഡോക്ടറാക്കണം എന്നായിരുന്നു ഓളപ്പാടെ ഏറ്റവും വലിയ സ്വപ്നം. ഇപ്പാടെ സ്വപ്നം നടത്തി കൊടുക്കാനും മോളെ കൊണ്ടാവും ഇത് ഓള് നല്ലോണം ശ്രമിച്ചിട്ടേ ഉള്ളൂ. അതിനിടക്കാണ് ഒക്കെ താളം തെറ്റിപ്പോയത്. 1.5 വർഷം മുമ്പ് ഇതുപോലെ തന്നെ സെയിം കേസുള്ള ഒരു പേഷ്യൻ്റ് എനിക്കുണ്ടായിരുന്നു. ആ കുട്ടിയുടെ ഡിപ്രഷന് കാരണം അവളുടെ ഉമ്മയുടെ മരണമായിരുന്നു. എന്നിട്ട് കൗൺസിലിങ്ങിലൂടെ ഒരുവിധം പ്രോബ്ലം എല്ലാം സോൾവ് ആയി. അതുകൂടാതെ അവളുടെ ഫാദർ എന്നെ കാണാൻ വന്നിരുന്നു. അവൾക്ക് ആ കുട്ടിക്ക് ഒരു മാരേജ് വന്നിട്ടുണ്ട്, എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. എന്നിട്ട് ഡോക്ടർ എന്താ അഭിപ്രായം പറഞ്ഞേ? അവളെ നന്നായി മനസ്സിലാക്കി സ്നേഹിക്കാനും കരുതാനും പറ്റിയ ഒരാളാണെങ്കിൽ അവളുടെ ജീവിതത്തിൽ ഇതൊരു പോസിറ്റീവായി മാറും. ഇതാണ് എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞു. 2 ദിവസം മുമ്പ് ആ കുട്ടിയും ആ കുട്ടിയുടെ ഹസ്ബൻഡും കൂടെ വന്ന് നല്ല എനർജറ്റിക്കായി നല്ല ഹാപ്പി ആയിട്ട് അവളെ എനിക്ക് കാണാൻ പറ്റി. ഞാനിപ്പോൾ ഈ കാര്യം ഇവിടെ പറയുന്നത് മറ്റൊന്നിനുമല്ല, നമ്മൾ സാഹചര്യങ്ങൾ മാറുമ്പോൾ നമ്മുടെ മനസ്സും മാറും. അവളുടെ ഇപ്പോഴത്തെ പ്രസന്റ് സിറ്റുവേഷൻ, പ്രസന്റ് സാഹചര്യം ഒന്ന് മാറ്റിക്കൊടുക്കാം. ഡോക്ടർ എന്താ ഉദ്ദേശിക്കണെന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ മനസ്സിലായിട്ടില്ല. വീട്ടിലുള്ള ഒറ്റപ്പെടലും അപ്പയുടെ ഓർമ്മകളും അവൾ വീണ്ടും പ്രശ്നത്തിലേക്ക് പോവുകയുള്ളൂ. അവൾ പഠിക്കുന്ന കുട്ടിയല്ലേ, അവളെ സ്കൂളിൽ വിടുക. ഓക്കെ, എന്നിട്ട് അവൾ അവളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ മിങ്കിൾ ചെയ്യേണ്ട, അവളെ പഴയ പടിയായി വരും. സംസാരത്തിൽ വന്ന ബുദ്ധിമുട്ട് കാരണം ഓളെ കൊണ്ട് ഇനി തുടർന്ന് പഠിക്കാൻ പറ്റുമോ എന്നുള്ളൊരു തോന്നൽ കൊടുക്കുന്നുണ്ട് ഡോക്ടറെ. അതെ ഡോക്ടറെ, നന്നായി കളിച്ച് ചിരിച്ച് വർത്താനം പറഞ്ഞ് നടന്നിരുന്നത് എൻ്റെ കുട്ടി. ഇപ്പൊക്കെ ആക്സിഡൻ്റ് ആയിക്കണമെന്നുള്ള വിവരം പെട്ടെന്ന് അറിഞ്ഞപ്പോൾ ഇപ്പാന്ന് വിളിച്ചിട്ടുള്ള കരച്ചില അവസാനമായിട്ട് എൻ്റെ കുട്ടിയുടെ തൊള്ളേന്ന് കേട്ടത്. അതിൻ്റെ ശേഷം എൻ്റെ കുട്ടി ഒരു അക്ഷരം കൊണ്ടിട്ടില്ല. അതെല്ലാം ഞാൻ അവളോട് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. സ്പീച്ചിൻ്റെ പ്രോബ്ലം, സ്പീച്ച് തെറാപ്പിയിലൂടെ നമുക്കത് ശരിയാക്കാവുന്നേ ഉള്ളൂ. ഇനി ഒരിക്കലും മുണ്ടി പറയാൻ പറ്റൂല എന്നുള്ള തോന്നലുണ്ടാ ഡോക്ടറെ. എൻ്റെ കുട്ടി സ്കൂളിൽ പോകുന്ന കാര്യമൊക്കെ പറയുമ്പോൾ ഒന്നും പറയാത്ത റൂമിൻ്റെ ഉള്ളിൽ തന്നെ ഇങ്ങനെ അടഞ്ഞിരിക്കണത്. ഓളെ കൊണ്ട് ഞാൻ ആദ്യത്തെ പോലെ ഒന്നും പറ്റൂല എന്നാണ് ഓളിനെ വിചാരിച്ചിരിക്കണത്. അത് കാണുമ്പോൾ ഞങ്ങൾക്കൊക്കെ വല്ലാത്ത അടങ്ങലാണ്. അവളെ നേരം അവൾ മനസ്സിലാക്കും തിരിച്ച് പോയ നഷ്ടപ്പെട്ട സന്തോഷമെല്ലാം തിരിച്ചു കിട്ടുമെന്നുള്ള തോന്നൽ വരുമ്പോൾ തന്നെ അവളുടെ എല്ലാ കാര്യവും ശരിയാവും. ഓളപ്പ ജീവിച്ചിരുന്നപ്പോൾ കിട്ടിയുന്ന അതേ സന്തോഷ സുഖവും ഇനി എന്നെ കൊണ്ട് കൊടുക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടെ ഡോക്ടറെ. എന്നാലും എൻ്റെ കുട്ടിയുടെ സന്തോഷത്തിന് വേണ്ടി ഈ മനക്കൊണ്ട് പറ്റണ പോലൊക്കെ ഞാൻ അവളെ നോക്കിക്കോളാം. ഗുഡ്,
അതിൻ്റെ കൂടെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് അവളെ ചെറിയ ചെറിയ കൗൺസിലിംഗ് ചെയ്ത് സ്ട്രോങ് ആക്കിയെടുക്കാം. ഇപ്പൊ ഒരു സമാധാനം തോന്നുന്നുണ്ട് ഡോക്ടറെ, എന്റെ കുട്ടീനെ എനിക്ക് തിരിച്ചു കിട്ടുന്നുള്ളൊരു വിശ്വാസം തോന്നുന്നുണ്ട് ഇപ്പൊ മനസ്സിന്. മാതിക്ക് ആദ്യമേ വേണ്ടത് അവളെ സ്നേഹിക്കാനും കെയർ ചെയ്യാനും ആളുണ്ടെന്ന് മനസ്സിലാക്കണം. കൂടാതെ അവളെ സ്കൂളിൽ പോകണം, ഫ്രണ്ട്സുമായിട്ട് മിംഗിൾ ചെയ്യണം, പണ്ടത്തെ പോലെ പുറത്തിറങ്ങുക, സ്കൂളിൽ പോവാ, കളിക്കുക, ഇതിനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കാം. എല്ലാം ചെയ്യാം. സിസ്റ്റർ മാജിയെ വിളിക്കൂ. മാജി, ഞാൻ പറഞ്ഞതെല്ലാം മനസ്സിലായല്ലോ അല്ലേ? സന്തോഷമായിട്ടിരിക്കുക, സ്കൂളിൽ പോവുക, ഫ്രണ്ട്സൊക്കെ ആയിട്ട് മിംഗിൾ ചെയ്യുക, ഉമ്മേനെ സന്തോഷിപ്പിക്കുക കേട്ടോ. അടുത്ത തവണ വരുമ്പോൾ മാജി മിടുക്കി കുട്ടിയായി വരണം കേട്ടല്ലോ. അപ്പം സ്കൂളിലൊക്കെ പോകണം. സ്കൂളിൽ പോകാതെ വീട്ടിലിരിക്കേണ്ട ഒരു പ്രോബ്ലവും മാജിക്കില്ല കേട്ടല്ലോ. അപ്പം പറഞ്ഞതെല്ലാം കേട്ടല്ലോ. 2 weeks മുടങ്ങാതെ മരുന്ന് കഴിക്കണം. 2 weeks കഴിഞ്ഞ് മിടുക്കി കുട്ടിയായിട്ട് വേണം മാജി ഇവിടെ വരാൻ കേട്ടല്ലോ. അപ്പം പറഞ്ഞ കാര്യം അതുപോലെ തന്നെ ചെയ്യണം. മെഡിസിൻ മുടങ്ങാതെ കഴിക്കണം. 2 weeks കഴിഞ്ഞ് മിടുക്കി കുട്ടിയായിട്ട് വേണം ഇവിടെ എന്നെ കാണാൻ വരാൻ. ശരി ഡോക്ടറെ, എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ. അപ്പോൾ ഓക്കെ മാജി, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചോ, അല്ലെങ്കിൽ 2 weeks കഴിയുമ്പോൾ മാജിയായിട്ട് ഒന്ന് വന്നു. എന്നാൽ ഞങ്ങൾ പോട്ടെ ഡോക്ടർ. താങ്ക് യു. പോവാം. പോവാം. ബൈ മോൾ. അപ്പോൾ ഓക്കെ ബൈ. ആ മോളെത്തിയ വായു. മാജി റെഡി ആയില്ലമ്മ? ആ ഡ്രസ്സ് മാറ്റുന്നുണ്ട്. ഇമ്മാന്റെ ടെൻഷൻ ഇതെല്ലാം മാറിയിട്ടില്ലേ? മാജി പാചകത്തെ കാര്യങ്ങൾക്ക് എത്ര ഉഷാറായി ഇമ്മ. ഇനിയിപ്പോ ഞങ്ങളെ ഫ്രണ്ട്സുകളെ കൂടെ പോയവരൊക്കെ തുടങ്ങുമ്പോ ഇനി ഉഷാറാവും. നിങ്ങളോടൊക്കെ മുണ്ടി പറയാൻ പറ്റാത്തതുകൊണ്ട് ആ കാരണം ഇനി പോകുമ്പോൾ ടെൻഷൻ ആകുമെന്നാ ഇപ്പൊ എന്റെ പേടി. അതൊക്കെ ഞങ്ങൾ ശരിയാക്കിയെടുത്തോളാം. എന്തായാലും അവള് ക്ലാസ്സിൽ വന്ന് തുടങ്ങട്ടെ, ബാക്കിയൊക്കെ താനും ശരിയായിക്കോളും. അറിയാം മോളെ, അന്നെപ്പോലത്തെ ഒരു കൂട്ടുകാരനെ കിട്ടിയതാ എന്റെ കുട്ടിയുടെ ഏറ്റവും വലിയ ഭാഗ്യം. അല്ലായിരുന്നെങ്കിൽ ഈ അവസ്ഥയിൽ എന്റെ കുട്ടി ആകെ ഒറ്റപ്പെട്ടു പോയിരുന്നു. ഞാൻ എന്തായാലും അവളെ കാണണ്ടട്ടാ. ചെല്ല് മാജി. കഴിഞ്ഞില്ലേ മാജി? കഴിഞ്ഞില്ലേ? ആഹാ, ഉഷാറായല്ലോ. ഇപ്പൊ പോവുക. എന്നാ ഇറങ്ങിക്കോ.
ചോറും വള്ളം ഇട്ടിട്ട് വെച്ചിട്ടുണ്ട് മോളെ. മാട് കുട്ടി ഉച്ചക്കുള്ള മരുന്നൊക്കെ കുടിക്കാൻ മറക്കരുതിട്ടാ. നമ്മുടെ കുട്ടി പോയിട്ട് വന്നു. അപ്പൊ ശരിമ്മ, എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. അസ്സലാം വലൈക്കും. വലൈക്കും അസ്സലാം. മാമാ ചിക്കുവാ.